ആചാരാനുഷ്ഠാനങ്ങൾ ക്ഷേത്രങ്ങളുടെ അടിസ്ഥാന തത്വങ്ങളാണെന്നും ആചാര സംരക്ഷണത്തിനായി പ്രതിജ്ഞയെടുക്കേണ്ടി വരുന്നത് ദുഃഖകരമാണെന്നും പന്തളം രാജ പ്രതിനിധി പി ജി ശശികുമാരവർമ്മ പറഞ്ഞു. ആചാരങ്ങൾക്കെതിരെ ഉയരുന്ന എതിർപ്പുകളെ പ്രതിരോധിക്കാൻ ഭക്തസമൂഹത്തിന് കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു. ആറുമാനുണ്ട് ആപ്പുഴ ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെയും ചുറ്റമ്പലത്തിന്റെയും സമർപ്പണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ശശികുമാരവർമ്മ. ആചാരങ്ങൾ അനുഷ്ഠിക്കുവാനുള്ളതാണെന്നും ആചാര സംരക്ഷണത്തിനായി പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കേണ്ടി വരുന്നത് ദുഃഖകരമാണെന്നും പന്തളം രാജപ്രതിനിധി പി ജി ശശികുമാരവർമ്മ പറഞ്ഞു. ആചാര സംരക്ഷണത്തിനായി ഹിന്ദു സമൂഹം ഉണർന്നും സംഘടിച്ചും ജാഗരൂകരായിരിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ആറുമാനൂർ ഡാപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തോടും ചെറുവള്ളി ഭഗവതി ക്ഷേത്രത്തോടും ചേർന്ന് പുതുതായി പണിത ശ്രീകോവിൽ ചുറ്റമ്പല സമർപ്പണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ശശികുമാരവർമ്മ. ആചാരങ്ങൾ അനുഷ്ഠിക്കാനുള്ളതാണ്, അത് നടപ്പിലാക്കാനുള്ളതാണ്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മുടെ ക്ഷേത്രങ്ങളുടെയും ഏതൊരു ആരാധനാലയത്തിൻ്റെയും അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. അതെല്ലാം നടത്തിക്കൊണ്ട് പോകേണ്ടതൊന്നും പുതിയ കാര്യമല്ല. ഇതൊന്നും പുതിയ കാര്യം നമ്മളെ ആരോട് പറഞ്ഞ് മനസ്സിലാക്കട്ടെ. പക്ഷേ ഇപ്പോൾ ഇന്ന് നമ്മുടെ ക്ഷേത്രങ്ങളുടെ നിലനിൽപ്പിനെ പോലും പ്രതികൂലമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ ആചാരങ്ങളുടെ സംരക്ഷണം ഇന്ന് നമ്മൾ പ്രതിജ്ഞ എടുക്കേണ്ട സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമാണ്. ജനലെ കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ക്ഷേത്രത്തിൽ ഞാൻ വരികയായിരുന്നു. എൻ്റെ നാട്ടിൽ കൈപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും അതിനോട് ചേർന്നുള്ള ശിവക്ഷേത്രമൊക്കെ ഇതുപോലെ തന്നെ പോകുമ്പോൾ ഉണ്ടാവും. ആ ക്ഷേത്രത്തിലെ മേൽശാന്തിയായിരുന്നത് ആളിൻ്റെ മകൻ കൂടിയാണ് ഞാൻ. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളും ഒക്കെ ഞാൻ എന്നും കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും അതിൻ്റെ പ്രത്യേകത അനുഭവിച്ചുകൊണ്ടും ഇരുന്നിട്ടുള്ള ഒരു ക്ഷേത്രത്തിന് എപ്പോഴും വേണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത, നമ്മൾ ആ ക്ഷേത്രത്തിലെത്തുമ്പോൾ നമുക്കൊരു ഒരു പോസിറ്റീവ് എനർജി ലഭിക്കണം. നമ്മൾ ഇംഗ്ലീഷിൽ അങ്ങനെ പറയുന്നുണ്ട്, നമ്മൾ അവിടെ വരുമ്പോൾ നമുക്ക് എന്തോ ഒരു 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 പോസിറ്റീവ് എനർജി. ക്ഷേത്രം തന്ത്രി കടിയക്കോൽ കൃഷ്ണൻ നമ്പൂതിരി ഭദ്രദീപ പ്രകാശനം നടത്തി. ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് അജിത് കുമാർ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. NSS താലൂക്ക് യൂണിയൻ സെക്രട്ടറി AM രാധാകൃഷ്ണൻ നായർ, മണിമലക്കാവ് ദേവീക്ഷേത്രം ട്രസ്റ്റ് സെക്രട്ടറി AV ചന്ദ്രബാബു, PN ശ്രീപതി, വിവിധ സമുദായ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. പലരും ചോദിക്കാറുണ്ട്, ഈ പ്രദേശത്തിന് ഡാപ്പുഴ എന്ന് എങ്ങനെ പേര് ലഭിച്ചു എന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്. ഭഗവാന്റെ ആ കൃപാകടാക്ഷത്താൽ ഇപ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു സ്ഥിതിയില്ല. ശ്രീകോവിലിന്റെ തൊട്ടു പുറകിൽ ആ പ്രദേശത്തോട്ട് ചെന്ന് നോക്കിയാൽ ആ മീനച്ചിലാർ ഒഴുകുന്ന ആ ഒരു അക്ഷരക്രമം കാണിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ആ ഡാപ്പുഴ എന്നൊരു പേര് താലപ്പൊലിയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയാണ് വിശിഷ്ടാതിഥികളെ ക്ഷേത്രസന്നിധിയിലേക്ക് എതിരേറ്റത്. വിശിഷ്ടാതിഥികളെ പൂർണ്ണകുംഭം നൽകിയാണ് ആദരിച്ചത്. തിരുവുത്സവ ചടങ്ങുകളുടെ ഭാഗമായി പുനഃപ്രതിഷ്ഠാദിന ചടങ്ങുകളും പ്രതിഷ്ഠാദിന ചടങ്ങുകളും ഭക്തിയുടെ നിറവിൽ നടന്നു. 5-ാം ദിവസമായ ചൊവ്വാഴ്ച രാവിലെ 11-ന് കലശപൂജയും കലശാഭിഷേകവും മഹാപ്രസാദ ഊട്ടും നടക്കും. തിരുവുത്സവ ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.